കുറ്റ്യാടിയിലെ പഴയകാലത്തെ ഒരു കൂട്ടം ഡ്രൈവർമാർ ആരംഭിച്ച വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ ലോഗോ പ്രകാശനം മരുതോങ്കര സാംസ്കാരിക നിലയത്തിൽ നടന്നു. ഡോക്ടർ ആനന്ദ പ്രകാശനം നിർവഹിച്ചു. ഇതോടനുബന്ധിച്ച് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മരുതോങ്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മെഡിസിൻ കവർ നൽകി. ലോക്ക്ഡൌൺ സമയത്ത് ഗ്രൂപ്പിലെ എല്ലാ മെമ്പർമാരുടെയും വീടുകളിൽ ഭക്ഷണ കിറ്റുകൾ എത്തിച്ചു നൽകിയിരുന്നു. അതിനുശേഷം തൂവാട്ടപ്പൊയിൽ ശശിയുടെ ഭാര്യയുടെ ചികിത്സാർത്ഥം 125,000 രൂപ സമാഹരിക്കുകയും അത് കൈമാറുകയും ചെയ്തു. കൊറോണ സമയത്ത് ഓൺലൈൻ പഠന സൗകര്യം ഇല്ലാത്ത രണ്ട് മെമ്പർമാരുടെ വീടുകളിൽ ടെലിവിഷൻ സെറ്റ് എത്തിച്ചു നൽകി. ക്വാറന്റൈനിൽ ഇരുന്ന എല്ലാ മെമ്പർമാരുടെയും വീടുകളിൽ കിറ്റുകൾ എത്തിച്ചു. ഒപ്പം സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തു. മുള്ളങ്കുന്ന് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിലേക്ക് 25 ബക്കറ്റുകൾ സംഭാവന നൽകി. പെരുകുന്നൽ ബിജുവിന്റെ ഭാര്യയുടെ ചികിത്സാർത്ഥം 147,000 രൂപ ബിജുവിനെ ഏൽപ്പിക്കുകയും ചെയ്തു. കൊറോണ കാലത്ത് മൊത്തം അടച്ചിട്ട ആ ഒരു സമയത്താണ് മരുതോങ്കരയിലെ പഴയകാല ഡ്രൈവർമാരുടെ ഒരു കൂട്ടായ്മ എന്നുള്ള രൂപത്തിൽ ഒരു വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിക്കുകയും അതിൻ്റെ ഭാഗമായി ആ ഒരു സമയത്ത് എല്ലാ മേഖലയിലും പണിയില്ലാതെ പ്രയാസം അനുഭവിക്കുമ്പോൾ ഈ ടാക്സി മേഖലയിലെ തൊഴിലാളികളും അതുപോലെ തന്നെ പഴയകാല ഡ്രൈവർമാരുമൊക്കെ വളരെയേറെ കഷ്ടപ്പെട്ട് ഇരിക്കുന്നൊരു സമയമാണ്. ആ സമയത്ത് ആണ് ഈ കൂട്ടായ്മയ്ക്ക് രൂപം നൽകുന്നത്. ആ കൂട്ടായ്മ രൂപീകരിച്ചപ്പോൾ ഈ തൊഴിലെടുക്കുന്ന ഇവിടെയുള്ള ഡ്രൈവർമാരുടെ വീടുകളിലേക്ക് ഏകദേശം 137 ആളുകളുള്ള ഒരു കൂട്ടായ്മയാണ് ഞങ്ങൾ ഈ ഇവിടെ സംഘടിപ്പിച്ചത്. അപ്പോൾ അതിലുള്ള എല്ലാവരുടെ വീടുകളിലേക്കും ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും വീടുകളിൽ ഭക്ഷണ കിറ്റുകൾ എത്തിച്ചുകൊണ്ടാണ് ഞങ്ങളിതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത്. അതിനുശേഷം ഈയൊരു കൂട്ടായ്മയിലുള്ള പല ഡ്രൈവർമാരുടെ വീടുകളിലും വളരെയേറെ വിഷമത്തോടെ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മുടെ ഇതിൽപ്പെട്ട തന്നെ ആളുകൾക്ക് രോഗാവസ്ഥയിലുള്ള കുറേ കുടുംബങ്ങളുണ്ടായിരുന്നു. അവരുടെ വീടുകളിൽ സാമ്പത്തിക സഹായങ്ങൾ എത്തിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു ഡ്രൈവറുടെ ഭാര്യയ്ക്ക് ഒരു ക്യാൻസർ വന്ന് ഉള്ളപ്പോൾ 125,000 രൂപ ഞങ്ങൾക്ക് അവിടെ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഓൺലൈൻ പഠനത്തിൻ്റെ ഒരു സ്ഥിതി, സ്കൂളുകളെല്ലാം അടച്ച് പൂട്ടിയപ്പോൾ ഓൺലൈൻ പഠനത്തിൽ ടി വികളൊക്കെ ഇല്ലാത്ത വീടുകളിൽ ഞങ്ങളുടെ ഡ്രൈവേഴ്സിൻ്റെ കൂട്ടായ്മയിൽ 2 ആളുകൾക്ക് ടി വി ഇല്ലാത്ത ഒരിതുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീടുകളിൽ ടി വി എത്തിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൊറോണ സമയത്ത് കൊറോണ മൊത്തം പിടിപെട്ടപ്പോൾ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ മുള്ളങ്കുന്നിൽ ആരംഭിച്ചപ്പോൾ അവിടെ ആവശ്യമായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് 25 ബക്കറ്റുകൾ ഞങ്ങൾക്ക് അവിടെ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷവും ഒരു ഡ്രൈവറുടെ മുൻകാലത്തിൽ ഞങ്ങളോട് പ്രവർത്തിച്ച ഒരു ഡ്രൈവറുടെ ചേരിക്കുന്നൽ ബിജുവിൻ്റെ കുടുംബത്തിന് 147,500 രൂപ സമാഹരിച്ച് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് മരുതോങ്കര ആശുപത്രിയിലേക്ക് 25,000 കവറ് ഗുളിക പാക്കറ്റ് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കും. ഇന്ന് അത് അതിൻ്റെ ലോഗോ പ്രകാശനവും അതുപോലെ തന്നെ
ഇതുനടത്തുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു ചർച്ച നടത്തിയപ്പോഴാണ് ഇതിനെ പ്രത്യേകിച്ച് ഒരു ലോഗോ പ്രകാശനം ചെയ്യണം കൂടുതൽ പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന്റെ മേഖലകളിലുള്ള ആവശ്യപ്പെട്ട ആളുകൾക്ക് അർഹതപ്പെട്ട ആളുകൾക്ക് കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് കൂടുതൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ ആഗ്രഹം അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് സന്തോഷ് വട്ടകണ്ടി പരിപാടിയിൽ സ്വാഗതം പറഞ്ഞു ഗിരീഷ് നാടുകാണി അധ്യക്ഷത വഹിച്ചു അശോകൻ നടുക്കണ്ടി മെഡിസിൻ കമർ സമർപ്പിച്ചു പ്രമോദ് സി കെ മോഹനൻ കറ്റോടി അമ്മദ് പൂക്കാടൻ രമേശൻ വെള്ളാപ്പാറ ദിനേശൻ നെടുമണ്ണിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബിനു കുന്നുമൽ നന്ദി പറഞ്ഞു കൊറോണ കാലത്ത് ഒറ്റയ്ക്ക് വീട്ടിലിരുന്നപ്പോൾ തോന്നിയൊരു ആശയമായിരുന്നു ഒരു വാട്സപ്പ് കൂട്ടായ്മ എന്നുള്ളത് അതിൽ സഹോദരം പങ്കുവെക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അപ്പോൾ അത് വളർന്ന് വളരെ പ്രയാസപ്പെട്ടിരിക്കുന്നൊരു കാലഘട്ടം തന്നെ പ്രയാസം എന്ന് വെച്ചാൽ ഡ്രൈവർമാരാരും തന്നെ പണിക്ക് പോകാത്തൊരവസ്ഥയിൽ വളരെ പട്ടിണി തന്നെ പറയുക ആ അവസ്ഥയിലാണ് ഈ ഗ്രൂപ്പ് ഉണ്ടാകുന്നതും അപ്പോൾ അതിൽ ഇപ്പം ഗൾഫിലുള്ള നമ്മളെ സുഹൃത്തുക്കളാണ് ഏറ്റവും മുൻ പ്രാധാന്യത്തോടു കൂടിയാണ് അവരാണ് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിച്ചത് മസ്താനായിക്കോട്ടെ അതുപോലെ തന്നെ പൂക്കാട് അമ്മത് അതുപോലുള്ള ഗൾഫിലുള്ള സുഹൃത്തുക്കളുടെ സാമ്പത്തിക സഹായത്തോടു കൂടി അതിനെ ഫാസിൽ സാമ്പത്തിക സഹായം ചെയ്ത് അവർ തന്ന ആ ഒരു സഹായമാണ് തുടക്കം ഇട്ടത് ആ കിറ്റ് ഞാൾ ഡ്രൈവേഴ്സ് ഞാൾ ഗ്രൂപ്പിൽ അല്ല അധികം കൊടുത്ത് അത് കൊടുത്തു തീർന്നും നമ്മളെ ഈ ഇപ്പോഴത്തെ ചെറുപ്പക്കാരായ ആളുകൾ പോകുന്ന ടാക്സി ഡ്രൈവർമാരെ വീടുകളിലാണ് എത്തിച്ചു അതുപോലെ പിന്നെ മരണപ്പെട്ട ആളുകളുടെ വീടുകളിൽ പിന്നെ പഴയകാല കഷ്ടപ്പെടുന്ന അങ്ങനെയുള്ള ഡ്രൈവർമാരുണ്ട് ഇപ്പം ഫീൽഡ് ഒഴിവാക്കി അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഈ കിറ്റുകൾ പ്രയോജനപ്പെട്ട് ആ ഒരു ഗൾഫിലുള്ള നമ്മളെ സുഹൃത്തുക്കളോട് പ്രത്യേകം നന്ദി പറയണം അവരാണ് ഏറ്റവും ഇതിന് ഉത്തേജനം തന്നത് അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് ഞങ്ങൾ നല്ല നല്ല പ്രവൃത്തിയായി ഈ അശോകട്ടനെ ഇപ്പം ഗൾഫിൽ നിന്ന് വന്നതാണ് പക്ഷേ ഏറ്റവും അവിടെ നല്ല എല്ലാ സപ്പോർട്ടും ഗ്രൂപ്പിലൂടെ എല്ലാ ഉപദേശങ്ങളും കാര്യങ്ങളും എല്ലാം നിർത്തും തരുന്നുണ്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് ഇതുവരെ ഏറ്റവും ഒരാൾ പോലും ഈ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച് പോകുന്നൊരു സ്ഥിതി ഉണ്ടായില്ല എല്ലാവരും നിൽക്കുക അബദ്ധവശാൽ പോയാൽ തന്നെ അന്നേരം തന്നെ വിളിച്ച് പറഞ്ഞ് ആ രീതിയിൽ ഗ്രൂപ്പ് നന്നായിട്ട് പോകുന്നുണ്ട് ഇന്നലെ വരെ ഞങ്ങളൊരു സഹായം ഇപ്പം തന്നെ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മെഡിസിൻ കവറാണ് വിതരണം ചെയ്യുന്നത് അതോടുകൂടി ഞങ്ങളെ ഗ്രൂപ്പിനൊരു ലോഗോ പ്രകാശനം കൂടി ഇന്ന് അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും ഏകദേശം എല്ലാവരും വന്നിട്ടുണ്ട് കുടുംബങ്ങളുണ്ട് അതുപോലെ തന്നെ ആ കുടുംബത്തിൽപ്പെട്ട ആൾ ഗൾഫിലുള്ള ആൾക്കാർ വീട് നിന്ന് പ്രതിനിധിയായിട്ട് ആളുകൾ എത്തിയിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ ഈ കോവിഡ് പ്രോട്ടോക്കോൾ ആയതുകൊണ്ട് അധികം ആൾ വേണ്ടാന്ന് വെച്ചതുകൊണ്ട് ഇതിലും കൂടുതൽ ആൾ പങ്കെടുക്കണ്ടായിരുന്നു